ബാഗ്ദാദിൽ പണ്ടൊരു അത്ര കച്ചവടക്കാരനുണ്ടായിരുന്നു. അങ്ങാടിയുടെ ഒത്ത നടുക്ക മൂപ്പരുടെ കട. നല്ല ക്വാളിറ്റിയും നല്ല മണമൊക്കെ ഉള്ള കുറേ അത്രകളുടെ വലിയൊരു കളക്ഷൻ തന്നെ ആ കടയിലുണ്ടായിരുന്നു. അവിടെ വേറെ ഒരുപാട് അത്ര കടകളുണ്ടെങ്കിലും ഈ ഒരു കടയിൽ അത്തറിൻ്റെ മണത്തിന് വല്ലാത്തൊരു പ്രത്യേകതയാണ്. രാവിലെ വന്നിട്ട് മൂപ്പര് ആ കട ഇങ്ങോട്ട് തുറന്നാൽ ഈ അത്തറിൻ്റെ ഒരു മണമുണ്ടല്ലോ, അതാ അങ്ങാടിയിൽ ആകെ ഇങ്ങോട്ട് പരക്കും. ഈ ഒരു മണം കാരണം അങ്ങാടിയിൽ വരുന്ന ഭൂരിഭാഗം ആളുകളും ഈ കടയിലും വരും. നല്ല ക്വാളിറ്റിയുള്ള നല്ല മണമുള്ള വിലയൊക്കെ വളരെ കുറഞ്ഞ അത്തറുകളാണെന്നുണ്ടെങ്കിലും ആ കടയിൽ കച്ചവടം വളരെ കുറവായിരുന്നു. എന്താ കാരണം എന്നറിയോ? നമ്മുടെ ഈ കടക്കാരൻ്റെ കൈവിരലുകളിൽ നിറയെ മുറിവുകളുണ്ടായിരുന്നു. അതിലൊരിത്തിരി മരുന്ന് പുരട്ടാനോ അത് നേരെ ഒന്ന് കെട്ടിവെക്കാനോ ഒന്നും അയാൾ ശ്രമിക്കൂല. അത്തറ് വാങ്ങാൻ ആളുകൾ വന്നാൽ അത്തറൊക്കെ മണത്ത് നോക്കി വിലയൊക്കെ പറഞ്ഞ് കച്ചവടം ഉറപ്പിച്ചിട്ട് ഈ അത്തറ അവർക്ക് എടുത്തു കൊടുക്കുന്ന സമയത്താണ് കടക്കാരൻ്റെ വിരലുകൾ അവർ കാണുക. അത് കാണുമ്പോൾ അവർ പറയും, അങ്ങനെയാണെങ്കിൽ നമുക്ക് അത്തറ് വേണ്ട, ഞങ്ങൾ പിന്നെ വരാം എന്ന് പറഞ്ഞിട്ട് ഈ വന്ന ആളുകൾ മുഴുവൻ തിരിച്ചു പോവും. അത്തറിൻ്റെ ക്വാളിറ്റി കുഴപ്പം കൊണ്ടല്ല, വില കൂടിയതുകൊണ്ടല്ല, കടക്കാരൻ്റെ വൃത്തിയാണ് പ്രശ്നം അല്ലേ? നോക്ക്, നിങ്ങൾ ഇതുപോലുള്ള കുറേ ആളുകളെ നമുക്കിടയിലും കാണാൻ പറ്റും. അവർക്ക് വലിയ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാവും, പക്ഷെ അവർ സംസാരിക്കാൻ തുടങ്ങിയാൽ അവരുപയോഗിക്കുന്ന ഭാഷകളും പ്രയോഗങ്ങളും ശൈലികളൊക്കെ നമ്മളെ വല്ലാതെ നിരാശപ്പെടുത്തും. അവർക്ക് വലിയ സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷെ അവരെക്കാൾ താഴ്ന്നവരെ അവർ പലപ്പോഴും അവഗണിക്കും. നമ്മളേറെ വിശ്വസിക്കുന്നവരും ബഹുമാനിക്കുന്നവരൊക്കെ ആയിരിക്കും, പക്ഷെ അടുത്ത് നമ്മൾ ഇടപഴകുമ്പോഴാണ് അവരുടെ ഉള്ളിലുള്ള അഴുക്ക് നമുക്ക് മനസ്സിലാവുക. ഞാൻ തന്നെയാ ശരി, ഇതിനൊക്കെ പറ്റുമെങ്കിൽ മതി എന്ന് വിചാരിക്കുന്ന കുറേ ആളുകളുണ്ട്. അതിൻ്റെ ഫലം എന്തായിരിക്കും? ഓരോ ദിവസവും കഴിയുമ്പോഴും അവരെ അവഗണിക്കുന്ന ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരും. അവസാനം അവർ ഒറ്റപ്പെട്ടു പോവും. ഇനി അതല്ലെങ്കിലോ, അവർ പറയുന്നതൊക്കെ തന്നെയാണ് ശരി എന്ന് വിശ്വസിച്ച് ആരെങ്കിലും അവരുടെ കൂടെ കൂടിയാലേ അവരുടെ ഉള്ളിലുള്ള അഴുക്കും വൃത്തികേടൊക്കെ കൂടെ കൂടിയവർക്കും കൂടെ അവരങ്ങ് പകർന്നു കൊടുക്കും. പ്രിയമുള്ളവരെ, ജീവിതമെന്ന വലിയൊരു മാർക്കറ്റിൽ അത്തറ് വിൽക്കാൻ വന്ന കച്ചവടക്കാരാണ് നമ്മൾ. നമ്മളെ വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട്, സ്വഭാവം കൊണ്ട്, പെരുമാറ്റം കൊണ്ട് നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് ആളുകളിലേക്കാണ് നമ്മൾ നമ്മളെ സുഗന്ധം പരത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കുപ്പികളിൽ നല്ല ക്വാളിറ്റിയുള്ള അത്തറ് ഉണ്ടെന്ന് ഉറപ്പിച്ചാൽ മാത്രം പോരെ, നമ്മൾ അതെടുത്തു കൊടുക്കുന്ന നമ്മുടെ കൈകൾക്ക്, അതിനേക്കാളുപരി നമ്മുടെ മനസ്സുകൾക്ക് അഴുക്കില്ലാന്ന്, വൃത്തികേടുകളില്ലാന്ന്, കണ്ടാലും കേട്ടാലും ആരും മോശം പറയൂലാന്ന് ഇടക്കിടക്ക് നമ്മൾ ഉറപ്പിക്കണം.